പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് സന്തോഷ വാർത്തകളാണ് കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ മോൾക്ക് ജോലി കിട്ടി. ഒരു മാസം കഴിഞ്ഞപ്പോൾ മോൾക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലാണ് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിനുശേഷം മോളുടെ കല്യാണ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെക്കനും വീട്ടുകാരും രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒന്ന് പെണ്ണിനെയൊക്കെ കണ്ടിട്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ പെണ്ണും വീട്ടുകാർ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏട്ടൻ്റെയും എൻ്റെയും സഹോദരങ്ങൾ എല്ലാവരും കൂടിയാണ് ചെക്കൻ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഒക്കെ റെഡി ആയിരിക്കുകയാണ്. ഏകദേശം ഒരു 10:30 കൂടിയിട്ട് ആണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഏട്ടൻ്റെ രണ്ട് അനിയന്മാർ, പെങ്ങൾ, ഹസ്ബൻഡൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും വേള അനിയത്ത് റെഡി ആയിരിക്കുന്നു. പിന്നെ അവിടെ നാത്തൂനും കുഞ്ഞും റെഡി ആയിരിക്കുന്നുണ്ടേ. പിന്നെ അതാ ഇത് എൻ്റെ ആങ്ങളയാണേ. പിന്നെ ഏറ്റവും ഇളയ അനിയനാണിത്. പിന്നെ നാത്തൂൻ, ചേച്ചി, പിന്നെ ഞാൻ, അളിയനാണ് അങ്ങോട്ട് നടക്കുന്നത്. പിന്നെ നേരെ ഇളയ അനിയത്തി, ഇപ്പം അനിയത്തിമാർ രണ്ടുപേരും, പിന്നെ അനിയൻ. ഇപ്പം എങ്ങനെ ഇറങ്ങാനായിട്ട് പോകുന്നു. അല്ല, ഇതിനകത്തൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. അഞ്ചു പേര് അപ്പൊ നമുക്ക് ഇതിൽ കേറാം അല്ലേ. ഇതിന്റെ അടുത്ത് അങ്ങനെതാ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ചെക്കൻ്റെ വീട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞുട്ടിയാണ് പൊക്കത്തിലൊക്കെ കയറി നടക്കുന്നത്. ഇപ്പോൾ ചെന്ന വഴിയൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മൾ ആദ്യം അകത്തൊക്കെ കയറി പിന്നീട് പുറത്തിറങ്ങിയ സമയത്താണ് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ തൊട്ടടുത്ത് കാണുന്നത് ചെക്കൻ്റെ അപ്പച്ചിയുടെ വീടാണ് അടുത്ത് കാണുന്നത്. അപ്പോൾ രാവിലെ ഒരു 11:30 കൂടിയൊക്കെയാണ് നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിച്ചേർന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10-12 പേര് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെയും ഒരു 10-20 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതും. അതുപോലെ തന്നെ അവിടുന്ന് അവർ ഒരു പ്രാവശ്യമാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതേ. പിന്നെ ഏട്ടൻ്റെ എൻ്റെ സഹോദരങ്ങളെ കൂടാതെ എൻ്റെ ചിറ്റപ്പനും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ചിറ്റപ്പൻ്റെ വീട്ടിൽ കയറി ചിറ്റപ്പനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ ചിറ്റപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിറ്റപ്പൻ റെഡിയായി നിന്നു, ഞങ്ങൾ അതുവഴി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിറ്റപ്പനെ കൂട്ടിയാണ് പോകുന്നേക്കുന്നത്. ആ സ്കൈ ബ്ലൂ ഷർട്ടും അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്, അതാണ് ചിറ്റപ്പനെ. ചെക്കൻ്റെ പെങ്ങളുടെ കുട്ടികളാണേ. ഇത് മൂത്ത കുട്ടി, ഇത് ഇളയ കുട്ടിയാണ്. അപ്പോൾ ചെന്ന് കുറച്ച് സമയം അകത്തൊക്കെ ഇരുന്നു, അതിനുശേഷം പുറത്തിറങ്ങി. ആ സമയത്താണ് വീടും പരിസരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ അതിനുശേഷം ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്.
അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പരസ്പരം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചെക്കനാണ് കേട്ടോ, സ്റ്റെയറിലിരിക്കുന്നതാണ് നമ്മുടെ ചെക്കൻ. ചെറുക്കൻ്റെ ചിറ്റപ്പനാണ് എല്ലാവരും പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മുടെ ആൾക്കാരെ പരിചയപ്പെടുത്തിയത് അനിയനാണ്. അമ്മായിരിക്കുന്ന പച്ച ഇത് ഇത് ഒരു വല്യത്തില്ല ങ്ങള് ഞങ്ങളുടെ മനശ്ശേരി കടയിൽ നിന്ന് വിളിക്കും. അച്ഛനാണ് പെൺകുട്ടിയുടെ, പെൺകുട്ടിയുടെ അമ്മയാണ് അമ്മ. അവൻ രണ്ടുപേരുമാണ്. പിന്നെ ഞാൻ ചിറ്റപ്പനാണ്. എൻ്റെ ഇളയ ചിറ്റപ്പൻ ഇത്. പിന്നെ ഏറ്റവും ഇളയാണ് ഞങ്ങളുടെ അളിയനാണ് ഇളയാൻ്റെ. ഇത് പെൺകുട്ടിയുടെ വല്യച്ഛനാണ്. ഇത് വല്യമ്മയാണ്. ഇത് മാമിയാണ്, മാമൻ. ചിറ്റപ്പനെ പ്രത്യേകം ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ആ അതുകൊണ്ട് രമണ ചിറ്റപ്പൻ ഞങ്ങളുടെ. പിന്നെ ഇത് ചിറ്റയാണ് എന്റെ വൈഫ്. ഇത് അനിയത്തി കുട്ടി, അനിയന്റെ ഭാര്യ. ഇത് ഞങ്ങളുടെ ഏറ്റവും ഇളയ കുട്ടി മകന. പെൺകുട്ടിയുടെ പേരാണ് മായന. ഇതാണ് നമുക്ക് ഏകദേശം ഒക്കെ പരിചയപ്പെടുത്താനായിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം, അത് പറയാം. നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് ചക്കം വന്ന് പെണ്ണിനൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ട് ഇനി അടുത്ത രണ്ട് ചടങ്ങ് കൂടെ ഉണ്ട്. നമുക്ക് അവിടെ ഇവിടെ ഒരേ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആ ചടങ്ങിലൂടെ തന്നെ രണ്ട് പേരും നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. നമ്മളൊരു മാറ്റം പരിചയമാണ്. അപ്പോൾ ഇത്തിരി സമയം എടുക്കാൻ എൻ്റെ മകനെ അവിടെ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. നമുക്ക് ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഇത്തിരി തിരക്കുണ്ടാവും. അതുകൊണ്ട് ഏപ്രിൽ മെയ് ആയിരുന്നെങ്കിൽ അവിടെ മുതൽ നമുക്ക് വിരുന്ന് നടത്താം. വെക്കേഷൻ സമയമൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ ആരോഗ്യം പറഞ്ഞാൽ മതി. ഏപ്രിലെ മെയ് അല്ലെങ്കിൽ മെയ് ജൂൺ അവിടെ രണ്ട് സമയം നടത്തുക. അവിടെ വെച്ച്
നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് കുറച്ച് വൈഡാണ്, അവരെല്ലാവരും ഉൾക്കൊള്ളിക്ക നമുക്ക് ഇതിനകത്ത് പറ്റത്തില്ലെന്നറിയാം. അപ്പൊ അവരോട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരു കൂടിക്കാഴ്ച കൂടിയാണ് വിരുന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഞങ്ങൾ അവർക്ക് പറയാം, ഞങ്ങളോട് പറയാം. അങ്ങനെ നമ്മുടെ ചെക്കൻ വീട്ടിൽ നിന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തി. അതിനുശേഷം നമ്മുടെ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചെന്നാൽ, സന്ധ്യ കഴിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് സന്ധ്യ കഴിഞ്ഞിട്ടല്ല, കല്യാണം പിറ്റേ ദിവസം, കല്യാണത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം സന്ധ്യക്ക് അനിയത്തിമാരും കുഞ്ഞും ഏട്ടനും അനിയന്മാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ നമ്മൾ പഠിപ്പിച്ച് വിട്ട ഒരു കുട്ടിയുടെ കല്യാണമാണ്. ഇതിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ആ കുട്ടിയുടെ കല്യാണത്തിനും കൂടെ പങ്കെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കേ.